കാണാതായ പെട്രോൾ പമ്പ് ഉടമയുടെ മൃതദേഹം കണ്ടെത്തി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. തൃശൂരിൽ കയ്പമംഗലത്ത് നിന്ന് കാണാതായ പെട്രോൾ പമ്പ് ഉടമ മനോഹരിനെ ഗുരുവായൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിന്റെ മുൻവശത്ത് മൃതദേഹം കണ്ടെത്തിയത്. കൈകൾ പിന്നിലേക്ക് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. ഗുരുവായൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം സ്ഥിരീകരിച്ചത്. മനോഹരനെ കാണാനില്ല എന്ന പരാതി കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചിരുന്നു. ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം മൃതദേഹം വഴിയിൽ ഉപേക്ഷിച്ചതാവാമെന്ന് പോലീസ് നിഗമനം. അജ്ഞാത മൃതദേഹം എന്ന രീതിയിലാണ് ആദ്യം വാർത്തകൾ പ്രചരിച്ചത്. കേരളത്തിലും ജെ എം ബി സാന്നിധ്യം. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശ് ഭീകര സംഘടനയായ ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശിന്റെ ശക്തമായ സാന്നിധ്യമുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി NIA. ബംഗ്ലാദേശ് കുടിയേറ്റക്കാർ എന്ന വ്യാജേന ഇവർ കേരളം, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. കൃഷ്ണഗിരി മലനിരകളിലും തമിഴ്നാട്, കർണാടക അതിർത്തികളിലും ഇവർ അത്യുഗ്രഹ സ്ഫോടനശേഷിയുള്ള IED റോക്കറ്റ് ലോഞ്ചറും പരീക്ഷിച്ചു. NIA വിളിച്ചു ചേർത്ത ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവന്മാരുടെ യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ബംഗാൾ, അസം സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യൽ, മതതീവ്രവാദ പരിശീലനം, ഭീകരവാദ പ്രവർത്തന പരിശീലനം എന്നിവ നടത്തുന്നുണ്ട്. ഈ ഭീകര സംഘം ബംഗളൂരുവിൽ 22 ഒളിത്താവളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും വിവരം. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള 127 പേരെ ഇതുവരെ രാജ്യത്ത് അറസ്റ്റ് ചെയ്തതായി IG അലോക് മിത്തൽ പറഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പങ്കെടുത്ത യോഗത്തിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്ത പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും ഉണ്ടായിരുന്നു. ആത്മഹത്യാ ഭീഷണി മുഴക്കി വീട്ടമ്മ. വീട് ജപ്തി ചെയ്തതിനെ തുടർന്ന് ആത്മഹത്യാ ഭീഷണിയുമായി വീട്ടമ്മ. തിരുവനന്തപുരത്താണ് സെൽവി എന്ന വീട്ടമ്മ വീടിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. പാറശാല ഐര സ്വദേശിയാണ് സെൽവി. ഇന്നലെയായിരുന്നു വീട് ബാങ്ക് ഓഫ് ബറോഡ ജപ്തി ചെയ്തത്. വർഷങ്ങൾക്ക് മുൻപാണ് വീട്ടമ്മ വിജയ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ ഭവന വായ്പ എടുത്തത്. ഇതിനുശേഷം 6 ലക്ഷം രൂപ തിരിച്ചടച്ചുവെന്നാണ് സെൽവി പറയുന്നത്. വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും ലയിച്ചതിനെ തുടർന്ന് ഇനിയും 12 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ച് ബാങ്കുകാർ മുൻപ് ജപ്തിക്ക് ശ്രമിച്ചിരുന്നു. സെൽവിയുടെ ഭർത്താവ് കുറച്ച് നാളുകൾക്ക് മുൻപ് മരിച്ചിരുന്നു. മക്കളും സ്ഥലത്തില്ലെന്നാണ് സൂചന. ഡ്രൈവറെ ആക്രമിച്ച് ടാക്സി തട്ടിയെടുത്തു. തൃശൂരിൽ ഡ്രൈവറെ ആക്രമിച്ച് ഊബർ ടാക്സി തട്ടിയെടുത്തു. ആക്രമണത്തിന് പിന്നിൽ ദിവാഞ്ചിമൂലിൽ നിന്ന് ഇന്ന് പുലർച്ചെ പുതുക്കോട്ടയിലേക്ക് ഓട്ടം വിളിച്ചവർ. ആക്രമണത്തിൽ പരിക്കേറ്റ ഡ്രൈവർ കരുവാപ്പടി സ്വദേശി രാജേഷ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആമ്പലൂരിൽ വെച്ചാണ് രാജേഷിന് നേരെ ആക്രമണം ഉണ്ടായത്. കമ്പി കൊണ്ട് തലയ്ക്കടിച്ച ശേഷം ഡ്രൈവറെ റോഡിൽ തള്ളി കാറുകൊണ്ട് ആക്രമികൾ മുങ്ങുകയായിരുന്നു. കാലടിയിൽ വെച്ച് പോലീസ് വാഹനം പിടികൂടിയെങ്കിലും പ്രതികൾ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. പ്രതികളെ കണ്ടാൽ തിരിച്ചറിയാമെന്ന് ഡ്രൈവർ പോലീസിനോട് പറഞ്ഞു. ആക്രമണത്തിന് കൃത്യമായ പ്ലാനിംഗോടെയാണ് പ്രതികൾ എത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ബുക്കർ പ്രൈസ് പ്രഖ്യാപിച്ചു. നിയമാവലികൾ ഭേദിച്ച് ഈ വർഷത്തെ ബുക്കർ പുരസ്കാരത്തിന് 2 പേർ അർഹരായി. കനേഡിയൻ എഴുത്തുകാരി മാർഗരറ്റ് ആറ്റ്വുഡും ബ്രിട്ടീഷ് എഴുത്തുകാരി ബെർണാഡിൻ ഇവാരിസ്റ്റോയുമാണ് ബുക്കർ പുരസ്കാരത്തിന് അർഹരായത്. പുരസ്കാരം പങ്കിടരുതെന്ന നിയമാവലി മറികടന്നാണ് വിധികർത്താക്കൾ ഇത്തവണ പുരസ്കാരം 2 പേർക്കായി നൽകിയത്. ദ ടെസ്റ്റിമെന്റ് എന്ന കൃതിയാണ് മാർഗരറ്റ് ആറ്റ്വുഡിനെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. ഇതോടെ 79-കാരിയായ മാർഗരറ്റ് ബുക്കർ പ്രൈസ് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെന്ന ബഹുമതിയും നേടി. ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരിയായി ബെർണാഡിൻ ഇവാരിസ്റ്റോ. ഗേൾ, വുമൺ, അദർ എന്ന കൃതിക്കാണ് ഇവാരിസ്റ്റോയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. വ്യക്തത തേടി ക്രൈംബ്രാഞ്ച്. ഭരതന്നൂരിലെ ആദർശ് എന്ന വിദ്യാർത്ഥിയുടെ ദുരൂഹമരണത്തിൽ വ്യക്തത തേടി ക്രൈംബ്രാഞ്ച്. 10 വർഷത്തിന് ശേഷം പുറത്തെടുത്ത മൃതദേഹത്തിന്റെ റീ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള ഫോറൻസിക് പരിശോധനകൾക്ക് ഇന്ന് തുടക്കം. മരണകാരണം അന്വേഷിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ആദ്യ തീരുമാനം. ശാസ്ത്രീയ പരിശോധനകളെക്കുറിച്ച് ആലോചിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം ഫോറൻസിക് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. അതേസമയം പ്രതികളെന്ന് സംശയിക്കുന്ന ചിലരെ കർശനമായി നിരീക്ഷിക്കാനും ക്രൈംബ്രാഞ്ചിന്റെ നടപടികൾ 10 വർഷവും 6 മാസവും മുൻപ് മറവ് ചെയ്ത ആദർശിന്റെ ശരീരാവശിഷ്ടങ്ങൾ ഇന്നലെയാണ് പുറത്തെടുത്തത്. തലയോട്ടിയും വാരിയലും പല്ലും ഉൾപ്പെടെ ഭൂരിഭാഗം അസ്ഥികളും വീണ്ടെടുക്കാനായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവി ഡോക്ടർ ശശികലയുടെ നേതൃത്വത്തിലെ സംഘം ഇന്ന് ഇവ പരിശോധിക്കും. കൗമുദി എയർലൈൻസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം നിക്കിന ചേരും. നമസ്കാരം.